നമ്മുടെ മറുത്തുകളി രംഗത്തെ കുലപതികളായ മുതിർന്ന പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. പൂരക്കളിയിലും മറുത്തുകളിയിലും കഴിവ് തെളിയിക്കുക, ജനങ്ങളുടെ ആകെ പ്രശംസകൾക്ക് പാത്രമാവുക, അതനുസരിച്ച് ക്ഷേത്രക്കാർ പട്ടും വളയും ആചാരനാമവും നൽകാൻ തീരുമാനിക്കുക. അതേസമയം ആചാരപ്പെടാൻ താൻ പാകമായില്ലെന്നും സമയമായിട്ടില്ലെന്നും പറഞ്ഞ് അതിൽ നിന്നും ഒഴിവാകുക. അങ്ങനെ ഒഴിവാക്കപ്പെട്ടിരുന്നവർ തന്നെ പിന്നീട് പട്ടും വളയും നൽകാതെ ബിരുദും വീരസംഗലയും നൽകി ആചരിക്കുക. ആ കളിയിൽ തന്നെ താൻ ഇനി കളിക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ തൻ്റെ നല്ല കാലത്തു തന്നെ പൂരക്കളിയും മറുത്തുകളിയും നിർത്തി ശ്രദ്ധേയനായിരുന്ന പണിക്കർഷൻ കരിവള്ളൂരിലെ എം അപ്പു പണിക്കരുടെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അച്ഛൻ പൂരക്കളി രംഗത്ത് മറുത്ത് കളിച്ചിട്ടില്ലെങ്കിലും സംസ്കൃതമൊക്കെ പഠിച്ച് വളരെ അറിവില്ലേ ഒരാളായിരുന്നു. പി പി ചന്തംകുഞ്ഞി എന്നാണ് അച്ഛൻ്റെ പേര്, ചന്തംകുഞ്ഞി എന്നാണ്. അന്നൂര് തായമ്പത്ത് കണ്ണൻ പണിക്കർ എന്ന പ്രശസ്തനായ പൂരക്കളി ആചാര്യൻ്റെ മകനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് ഈ രംഗത്തുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. അച്ഛനും അമ്മയും ജോലി ചെയ്തിട്ട് വേണം കുടുംബം പോറ്റാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പ്രാഥമിക വിദ്യാഭ്യാസം അന്ന് എട്ടാം തരം വരെയുള്ള സ്കൂൾ മാത്രമേ കരിവള്ളൂരുണ്ടായിരുന്നുള്ളൂ. അത് ESLC ഗവൺമെൻറ് പരീക്ഷ, SLC പോലെ ഗവൺമെൻറ് പരീക്ഷ തന്നെയായിരുന്നു. 1958 അവസാനത്തെ ESLC പരീക്ഷ മന്നൂർ UP സ്കൂളിൽ നിന്ന് എഴുതി പാസ്സായിട്ടുണ്ട്. അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ല. പയ്യന്നൂരോ തൃക്കരിപ്പൂരോ ഒക്കെ പോകേണ്ടതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് പിന്നെ സംസ്കൃതം പഠിക്കാൻ വേണ്ടി കുണിയനിലെ ഏറ്റവും പ്രശസ്തനായ പണിക്കർ കീനേരി ശ്രീകണ്ഠം പണിക്കർ, അത് അച്ഛൻ്റെ സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ സംസ്കൃതം പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി. അപ്പോൾ രൂപം, ക്രിയ, ബാലപ്രബോധം മുതലായതൊക്കെ ഇവിടുന്ന് അച്ഛൻ തന്നെയാണ് ആദ്യം ബാലപാഠമൊക്കെ പഠിപ്പിച്ചത്, അച്ഛൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടാക്കി അവിടുന്ന് കാവ്യം പഠിച്ചു. 1960 ഞാൻ ആദ്യം സംസ്കൃതം പഠിക്കാൻ വേണ്ടി ഗുരുനാഥൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ കൃഷിപ്പണിയുള്ളതുകൊണ്ട് കാര്യപൂട്ടൽ, പുല്ലരിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് ബാക്കി സമയത്തായിരുന്നു പഠിക്കാൻ പോയത്. അങ്ങനെ പഠിച്ചുകൊണ്ട് രണ്ട് കാവ്യങ്ങൾ, കൃഷ്ണവിലാസം, അതുപോലെ കുമാരസംഭവം, മാഹം, രണ്ട് മൂന്ന് സ്വർഗം, ഇതൊക്കെ പഠിക്കുന്നതിനിടക്ക് 2-3 ഈ സംസ്കൃത വിദ്യാഭ്യാസം കൊണ്ട് ബാക്കി വീട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ പോയി. അതിൽ 1962 മാതമംഗലം ക്ഷേത്രക്കാർ പണിക്കരെ അന്വേഷിച്ച് ഗുരുനാഥൻ്റെ വീട്ടിൽ വന്നു. അന്ന സമയത്ത് അവർക്ക് പുതിയ ആൾ മതി എന്നുള്ള വിചാരത്തോടു കൂടി വന്നതാണ്. അപ്പോൾ ഞാൻ പൂരക്കളി വിഷയമൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടുമില്ല.
അപ്പോൾ അവർ ഗുരുനാഥൻ അവരെയും കൂട്ടി നേരെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ വീട്ടിലേ ഉണ്ടായില്ല, ഞാൻ രാവിലെ പുല്ലരിയാൻ പോയ സമയത്തായിരുന്നു. ഏതാണ്ട് മിഥുന മാസം മൊത്തമാണ് അവർ വന്നത്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇവർ മാതമംഗലക്കാരാണ്, ഇവർക്ക് കളിക്കാൻ വേണ്ടി പുതിയ പണിക്കർ മതി എന്നിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ പറഞ്ഞു അപ്പൂ പിന്നെ വല്ല പൂരക്കളി വിഷയം വല്ലതും പഠിച്ചിനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ഇതുവരെ ഞാനൊന്നും പഠിപ്പിച്ചില്ല, ഇനി 8 മാസമുണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയും, അവന് പഠിക്കാനും കഴിയും. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ കളിക്ക് 63 കളിക്കാൻ വേണ്ടിയിട്ട് 62 ഏൽക്കുന്നത്. ഏതാണ്ട് മിഥുനമാസം എന്ന് പറയുമ്പോൾ 62 പിന്നെ മാർച്ചാവുമ്പോഴേക്ക് പിന്നെ 63. അപ്പോൾ അങ്ങനെ ഏറ്റു. പിന്നെ 8 മാസം കൊണ്ട് പൂരക്കളി വിഷയങ്ങളൊക്കെ പഠിക്കുകയാണ്. ഇത് രണ്ട് സ്ഥലത്തും കടന്നപ്പള്ളി മാതമംഗലവും കടന്നപ്പള്ളിയുമായിട്ടുള്ള കളി. അന്ന് തന്നെ വളരെ പ്രശസ്തനായ TV ശങ്കരൻ മണിക്കരായിരുന്നു എതിരാളി. അപ്പോൾ 8 മാസം കൊണ്ട് രണ്ട് സ്ഥലത്തും രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള മർത്തുകളി നാടകയോഗികളുടെ മർത്തുകളിയാണ്. ഞാൻ ആദ്യത്തെ കളി തന്നെ എല്ലാ വിഷയവും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് ഇറങ്ങിയത്. ആദ്യത്തെ കളി കഴിഞ്ഞപ്പോൾ അവർക്ക് നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത കൊല്ലത്തെ അവിടെ തന്നെ തുറച്ചപ്പെടുത്തി. രണ്ട് കളി കഴിഞ്ഞിട്ട് 3-ാമത്തെ കളി കണ്ണപുരം പൂമാലക്കാവിൽ അവരൊരു 20 കൊല്ലവും മറ്റോ കഴിഞ്ഞ് കളിക്കുന്ന കളിയാണ്. അവിടത്തേക്ക് കളിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. പിന്നെ പുലിക്കോട്ട് ഒരു കുതിരമൽ കുഞ്ഞിക്കണ്ണൻ പണിക്കർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എതിരാളി. അപ്പോൾ ആ കളി വളരെ ഗംഭീരമായി കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ എനിക്കും തോന്നി ഈ നൃത്യ ഈ സ്കൂൾ വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും തുടരണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ അന്നേരത്ത് പ്രൈവറ്റായി SLC എഴുതാൻ വേണ്ടി പിന്നെ നോക്കി. അപ്പോൾ സെലക്ഷൻ പരീക്ഷ എഴുതാണ് വന്ന്, നേരിട്ട് SLC എഴുതാൻ പറ്റില്ല. അങ്ങനെ സെലക്ഷൻ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, ഈ കണക്ക്, ഈ 3 വിഷയങ്ങൾ മാനൂര് സ്കൂളിലെ ഹെഡ് മാഷ്ടർ ഗോവിന്ദ മാഷ് ഇംഗ്ലീഷും, അതുപോലെ ഈ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഹിന്ദി രാഘവ മാഷ് ഹിന്ദിയും, അതുപോലെ ഒരു പൊയ്യാടക്കൻ പിന്നെ മാഷുണ്ടായിരുന്നു കണക്ക് മാഷ് ബാലമാഷ്, അദ്ദേഹം കണക്കും, അവർ കുറച്ച് ദിവസം ഇടക്കിടക്ക് ക്ലാസ് എടുത്ത്. അങ്ങനെ സെലക്ഷൻ പരീക്ഷ നവംബറിലാണ് സെലക്ഷൻ പരീക്ഷ എഴുതി, അത് പാസ്സായി. മാർച്ചിൽ പരീക്ഷ എഴുതാൻ എനിക്ക് സാധിക്കും. ഞാനപ്പോൾ കുഴമ്പൽ കളിക്കാനേറ്റിരുന്നു. മാർച്ചിൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ കൊണ്ട് പരീക്ഷയ്ക്ക് പണമടച്ച് ആബ്സെൻ്റ് ആക്കിയിട്ട് പിന്നെ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതിയെടുത്തു. 66 സെപ്റ്റംബറിൽ പരീക്ഷ SLC പാസ്സായി. അങ്ങനെ പിന്നെ TDCക്ക് അപേക്ഷിച്ച് PSC ആയിരുന്നു അന്ന്. TDC സെലക്ട് ചെയ്യാ ഇൻ്റർവ്യൂ നടത്തിയിട്ട് PSC സെലക്ട് ചെയ്യുന്നതാണ്. അവർ സെലക്ഷൻ എനിക്ക് കിട്ടിയത് മായിപ്പാടി ബേസിക് ട്രെയിനിങ് സ്കൂളിലേക്കാണ്. അപ്പോൾ അങ്ങനെ 67, 67, 69 ബേച്ചിൽ മായിപ്പാടി വെച്ച് ട്രെയിനിങ് കഴിച്ച് അധ്യാപകനായി. ഇപ്പോൾ ആദ്യമായിട്ട് നൈനവണ്ണായിട്ട് വർക്ക് ചെയ്തതും കൊഴുമ്പൽ LP സ്കൂളാണ്. കൊഴുമ്പൽ LP സ്കൂളിൽ, പിന്നെ എട്ടിക്കുളം സ്കൂളിൽ കുറച്ച് മാസം, പിന്നീട് പെരിയ ഹൈസ്കൂളിൽ കുറച്ച് മാസം, അങ്ങനെയൊക്കെ 2-3 സ്കൂളായി ഇങ്ങനെ പോയ സമയത്ത് എനിക്ക് ഈ പൂരക്കളി മറത്തുകളി ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ പോയാലാവില്ല എന്ന് വിചാരിച്ച് വെള്ളൂർ ചന്ദം മെമ്മോറിയൽ സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളിൽ അവിടെ ചേരുകയാണ്. 1971 മുതൽ 2000 വരെ വെള്ളൂർ ചന്ദം മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഈ മറത്തുകളിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഈ അധ്യാപക ഹെഡ്മാസ്റ്ററായിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അത് വേണ്ടാന്നൊക്കെ ചെയ്ത്, അതുകൊണ്ട് ഇത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഹെഡ്മാസ്റ്റർ ആ പോസ്റ്റും കൂടി ഞാൻ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മറത്തുകളി രംഗത്ത് നിന്നത്. അത് 2000 റിട്ടയർഡ് ചെയ്തിട്ടും 2008 വരെ മറത്തുകളി കളിച്ചു. എന്നെ ഗുരുനാഥൻ കുണിയൻ കീനേരി ശ്രീകണ്ഠൻ പണിക്കർ, അദ്ദേഹം ആ സംഗീതനാട് അക്കാദമിൻ്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയ, പൂരക്കളിക്കുള്ള അവാർഡ് കിട്ടിയ അദ്ദേഹമാണ്. എൻ്റെ സീനിയറായിട്ട് ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണിക്കന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു. ഇവിടെ കൊഴുമൽ ചൂരിക്കാടൻ കണ്ണൻ പണിക്കർ, അതുപോലെ കുഞ്ഞുമംഗലത്ത് പിന്നെ കാളിയാടൻ ദാമോദരൻ പണിക്കർ, അതുപോലെ ഇവിടെ P രാഘവൻ പണിക്കർ, VP ദാമോദരൻ പണിക്കർ, വെങ്കരകൃഷ്ണൻ പണിക്കർ, കുഞ്ഞുണ്ണി പണിക്കർ കൊയങ്കര, ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ഗോപാലൻ പണിക്കർ കുണിയൻ, ഇതൊക്കെ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള പണിക്കന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ജൂനിയറായിട്ട് അവിടെ എത്തുമ്പോൾ എൻ്റെ സമപ്രായക്കാരനായിട്ട് പെരളം കുഞ്ഞുമ്പ് പണിക്കർ ഉണ്ടായിരുന്നു. കുഞ്ഞുമ്പ് പണിക്കർ ഈ കൃഷ്ണവിലാസം പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രീരാമദന്തം കാവ്യം ആണ് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പഠിച്ച് കുറച്ച് ഒരു 10-20 ശ്ലോകം പഠിക്കുമ്പോൾ എനിക്കത് വേഗം എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഗുരുനാഥന് ബോധ്യമായതുകൊണ്ട് പറഞ്ഞു ഇനി ഇത് പഠിക്കേണ്ട, കൃഷ്ണവിലാസം കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ കൃഷ്ണവിലാസം പഠിക്കാം എന്ന് പറഞ്ഞു. കൃഷ്ണവിലാസം ഞാൻ 1-ാം സർഗം പഠിക്കുമ്പോൾ മറ്റേ എൻ്റെ സുഹൃത്ത് 2-ാം സർഗം പഠിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണവിലാസം 1 സർഗം പഠിക്കുമ്പോഴൊക്കെ തന്നെ എനിക്ക് ഞാൻ 2 സർഗം പഠിച്ച ഒരു അനുഭവമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പം ഇനി ഇത് വേണ്ട, അടുത്ത സ്റ്റെപ്പിലേക്ക് കുമാരസംഭവം പഠിക്കാം എന്ന് പറഞ്ഞ് കുമാരസംഭവം പഠിച്ചു. കുമാരസംഭവം 4 സർഗത്തോളം. അപ്പോൾ അന്ന് വ്യാഖ്യാനമൊക്കെ വായിച്ചു കൊടുക്കേണ്ട ഞാനാണ്, സംസ്കൃത വ്യാഖ്യാനമാണ്, അതൊക്കെ വായിച്ചു കൊടുക്കേണ്ട ഞാനാണ്.
അപ്പോൾ വായിച്ചു കൊടുക്കുന്നതിനും സമയത്ത് അതിൽ കൂടുതൽ എനിക്ക് പിന്നെ അറിവ് നേടാൻ വ്യാഖ്യാനം വായിച്ചു കൊടുക്കുന്നതിലൂടെ എനിക്ക് കൂടുതൽ അറിവ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുമാരസംഭം പഠിച്ച് ഒരു നാല് സർഗം പഠിച്ചപ്പോൾ ഗുരുനാഥൻ തന്നെ പറഞ്ഞു ഇനി മാഘം പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാഘം രണ്ട് സർഗം പഠിക്കുന്ന ആ സമയത്താണ് ഈ കളിക്ക് അന്വേഷിച്ച് വന്നത്. ഈ ഗുരുനാഥൻ്റെ അടുത്ത് ഈ പിന്നെ ഞങ്ങളെ സീനിയേഴ്സായ പണിക്കന്മാരൊക്കെ നമ്മളെ പഠിക്കാനൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഗുരുനാഥൻ അവരോട് പറയും ഈ ശ്ലോകം നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളോട് പറയും. അവരത് പിന്നെ അവർ പ്രാക്ടീസ് അവർക്ക് പഠിപ്പിക്കേണ്ട ഒരു പ്രാക്ടീസ് എന്ന നിലക്ക് അവരും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു പത്തോളം ശിഷ്യന്മാർ ഒന്നിച്ചൊരു ഗുരുകുല സമ്പ്രദായത്തിൽ ഒരു വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു അവസരമായിരുന്നു അത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഏറ്റവും ജൂനിയറാണ് ഞാനും അതുപോലെ ഈ വെങ്കരകൃഷ്ണ പണിക്കറും എൻ്റെ സമപ്രായക്കാരനാണ്. ഈ പെരളം കുഞ്ഞോപ്പ് പണിക്കറൊക്കെ ഞങ്ങളതിൽ ജൂനിയേഴ്സാണ്. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ സീനിയേഴ്സായിരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, ഒരുപാട് വിഷയങ്ങളത് പഠിക്കണം. പിന്നെ വന്ദനാ ശ്ലോകങ്ങൾ ശക്തി ശ്ലോകങ്ങളൊക്കെ 10-20 പെടും. അതെല്ലാം അന്വേഷിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ നാട്യോൽപ്പത്തി ശ്ലോകങ്ങൾ ഗുരുക്കൾ തന്നെ സ്വന്തം എഴുതിയ കവിതകളാണ്. 20 നാട്യോൽപ്പത്തി. പിന്നെ അതുപോലെ ചിദംബര ശ്ലോകങ്ങൾ 35 ശ്ലോകങ്ങൾ. പിന്നെ യോഗി ഉത്ഭവം ശ്ലോകങ്ങൾ ഗുരുകൾ എനിക്ക് വേണ്ടി എഴുതി തന്നെയാണ് 20. ഇതൊക്കെ അന്വേഷിച്ച്, പക്ഷെ അന്നും എനിക്ക് ഈ ശ്ലോകം മാത്രം എഴുതുന്നതല്ലാണ്ട് അതിൻ്റെ അർത്ഥമൊന്നും എഴുതേണ്ട ആവശ്യമുണ്ടായില്ല. ശ്ലോകം മാത്രം എഴുതി പഠിക്കും, ബാക്കിയൊക്കെ അത് നോക്കി പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ വലിയ വിഷമമുണ്ടായില്ല, അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് അത്രയും ഒന്നും പഠിക്കാൻ കഴിയില്ല. അങ്ങനെ അതൊക്കെ പഠിച്ച് പിന്നെ നാടകങ്ങൾ ശിവഭ്രാന്ത് ഒരു 35 ആട്ടങ്ങൾ. പിന്നീട് 15 നാടകമാണ് ശൈവ നാടകമുള്ളത് പഞ്ചകോലം മുതൽ. അതൊക്കെ ഗുരുക്കൾ എനിക്ക് വേണ്ടി മാത്രം എഴുതിയാണ് ആ 15 നാടകങ്ങൾ. പിന്നെ അതിൽ ഓരോ നാടകത്തിലും 5-3 ആട്ടമുണ്ട്. അതുപോലെ ശക്തി നാടകങ്ങൾ പഴയതായിരുന്നു, അതൊരു 15. ഇതൊക്കെ ആദ്യം തന്നെ പഠിച്ച് യോഗിയാട്ടം ഒരു 30. പിന്നെ അതിൽ വേണ്ടുന്ന മറ്റ് വിഷയങ്ങളുണ്ട്, സാധന ചതുഷ്ടയം അഷ്ടാംഗയോഗം തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ആദ്യത്തെ കൊല്ലം തന്നെ 8 കൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ മർത്തുകളി രംഗത്തേക്ക് പ്രവേശിച്ചത്. കണ്ണപുരം പൂമാലക്കാവിലേക്ക് കളിക്കാനിരിക്കുന്നത് അതോടെ ഒരു 25 മുമ്പിലെ കളിച്ച കളി അതുപോലെയാണ് രണ്ടാമത് കളിക്കുന്നത്. അപ്പോൾ അത് വലിയ പെരുങ്കളിയാട്ടം പോലെ നടത്തുന്നൊരു ഉത്സവമായിട്ടായിരുന്നു. അപ്പോൾ ആ കളിയോടുകൂടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അത് ഓക്കെ മുൻഷി മാഷ് അധ്യക്ഷനായിട്ടിരുന്നു ആദ്യമായിട്ട്. 65 അത് ഈ നാട്ടിലൊന്നും അധ്യക്ഷനായിട്ടിരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല പുരക്കളിക്ക്. അങ്ങനെ 65 ഓക്കെ മുൻഷി മാഷ് ഞാൻ കളിക്കുന്ന മർത്തുകളിക്ക് അധ്യക്ഷനായിട്ടിരിക്കുകയുണ്ടായി. അന്ന് ഞാൻ വ്യാകരണം പഠിച്ചത്, പിന്നെ വ്യാകരണം എൻ്റെ ഗുരുനാഥന് സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടെങ്കിലും വ്യാകരണം കൗമുദി ഇതിലൊക്കെ അദ്ദേഹം പ്രവേശകം എന്ന് പറഞ്ഞൊരു വ്യാകരണമാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ ഞാൻ ഈ കളി ഏറ്റ സമയത്ത് എന്നോട് പറഞ്ഞു, എടോ ഇനി ഇത് പോരാ, കുറച്ച് കൗമുദിയൊക്കെ പഠിക്കണം. അത് മേക്കാട്ടിലെത്ത് മാധവ നമ്പൂതിരിപ്പാട് പട്ടാമ്പി കോളേജിൽ നിന്ന് പഠിച്ചു വന്ന ആളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നത് ഗുരുനാഥൻ തന്നെ എന്നെ കൂട്ടി അവിടെ കൊണ്ടാക്കിയത് ഈ കൗമുദി പഠിക്കാൻ വേണ്ടി. അങ്ങനെ അവിടുന്ന് ഒരു കൊല്ലം കൗമുദി, അതുപോലെ അലങ്കാരങ്ങൾ, കുബലയാനന്ദം അലങ്കാരമൊക്കെ ഒരു കൊല്ലം അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടായി. ആ പഠിച്ചിറങ്ങിയ പാടുമുള്ള കളിയാണ് കണ്ണപുരത്ത് കളിച്ചത്. അത് മുൻഷി മാഷ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ കളി കഴിഞ്ഞ സമയത്ത് അവർ പിന്നെ കണ്ണപുരത്തുനിന്ന് താമസിക്കുന്നവർ, ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ താമസിക്കുന്ന വീട്ടിലെ ആളും പിന്നെ കമ്മിറ്റിക്കാരും ഒത്തിട്ട് പണിക്കരെ ഞങ്ങളും വരുന്നത് നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു ഞങ്ങൾ പണിക്കർക്ക് വള കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കിതൊന്നും അറിയില്ല, ഇങ്ങനെ രണ്ട് കളി കളിച്ചാലൊന്നും വള കൊടുക്കാനും വാങ്ങാനൊന്നും പറ്റില്ല. ഇവനിപ്പോൾ ആ കളിക്കാൻ തുടങ്ങിയതല്ലേ, കുറച്ച് ഇന്നത്തെ പോലെ അല്ല, കുറച്ച് നന്നായി കളിച്ച് പരിചയിച്ചതിന് ശേഷം വളയൊന്നും വാങ്ങാൻ പറ്റും, അതുകൊണ്ട് വള വാങ്ങാൻ പറ്റില്ല എന്ന് നിരസിക്കുകയത് അച്ഛൻ തന്നെ. മൂന്നാമത്തെ കളിക്ക് തന്നെ വള വാങ്ങാൻ വേണ്ടി തരാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. അത് വേണ്ട, ഇപ്പോൾ ആ വാങ്ങേണ്ട ആ അത്രയും എത്തിയിട്ടില്ല, ഇനി കുറേയും കൂടി പരിചയിച്ചതിന് ശേഷം മാത്രമേ വള വാങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരസിക്കുകയുണ്ടായി. പിന്നെ ശേഷം കുഴുമലാണ് കളിക്കുന്നത്. 3 തുടർച്ചയായിട്ട് പിന്നെ കുഴുമ്പല കളിച്ചത്. അപ്പോൾ കളിക്കുന്ന ഓരോ പണിക്കന്മാർ, പിന്നെ പ്രശസ്തരായ പല പണിക്കന്മാരും കളിച്ചിട്ടുണ്ട്. ഇന്ന് പുരക്കളി രംഗത്തുള്ള എല്ലാ പ്രഗത്ഭന്മാരോടും രാമന്തളി കൃഷ്ണൻ പണിക്കർ, മാധവൻ പണിക്കരോടൊക്കെ 5 കളിച്ചിട്ടുണ്ട്. പൊക്കം പണിക്കരോട് അതുപോലെ 6 കളിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ പരേതരായ ഡി വി കുമാരൻ പണിക്കർ, പിന്നെ അതുപോലെ TT കുഞ്ഞമ്മു പണിക്കർ കുണിയൻ, അതുപോലെ ചെറുവച്ചേരി ചിരുണ്ടം പണിക്കർ, അങ്ങനെ ഇപ്പം ഉള്ള പി ദാമോദരൻ പണിക്കർ, അണ്ടോൾ ബാലകൃഷ്ണൻ പണിക്കർ, എല്ലാ പ്രശസ്തരായ പണിക്കന്മാരോടും മർത്ത് കളിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 2000 ഞാൻ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്നതുവരെ കുഴുമ്പൽ കളിക്കുന്ന സമയത്ത് അവരും ഈ വളയൻ്റെ നിർദ്ദേശം കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അധ്യാപകനായിട്ട് വേണ്ട, ഒരു ആചാരം വേണ്ട, രണ്ട് പേര് എൻ്റെ പേര് മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടാന്നൊക്കെ ചെയ്ത്.
അപ്പോൾ എനിക്ക് ചെറിയ സംശയമായി എന്താ വന്നത്. അപ്പോൾ ഞാൻ വി പി താമരമണിക്കരൻ്റെ സുഹൃത്താണല്ലോ, അതുകൊണ്ടാണ് അവിടെ കുഴമ്പൽ അവർ എന്തോ ഒരു ഉദ്ദേശം അവർക്കുണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താക്കണ്ട ഞാൻ, നീയൊന്നും പറയണ്ട, ഞാനങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുഴമ്പക്കാർ വന്നു. അവർ പറഞ്ഞു ഞങ്ങൾ പണ്ട് 67, 68, 69 കാലത്താണ് കളിച്ചത്. അന്ന് വളത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അന്ന് സ്വീകരിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ പൂരം കുളി കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി അത് വേണ്ടാന്ന് പറയാൻ പാടില്ല. വള എന്നുള്ളതിൻ്റെ പ്രസക്തിയില്ല ഇനി, അതുകൊണ്ട് വിരുത് തരാനാണ് തീരുമാനിച്ചത്. അങ്ങനെ 2003 കുഴമ്പൽ വെച്ചാണ് ബിരുദ്, വള വാങ്ങാതെ ബിരുദും വീരശൃംഖലയും വാങ്ങുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ ബിരുദ് വാങ്ങിയ കളി അവിടെ കളിക്കണമെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് കളി കയറ്റിട്ടുണ്ട്. അതുപോലെ പിന്നെ ആ ക്ഷേത്രത്തിലും വേറെ ആൾ കയറ്റിട്ടുണ്ട്. എന്നെ 2008 അവിടത്തേക്ക് പിന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ തീരുമാനിച്ച സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് അവിടെ വെച്ച് തന്നെ കളി അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ 2003 തീരുമാനിച്ചിട്ടാണ് ഞാൻ 2008 കളി അവസാനം പറഞ്ഞില്ല, എൻ്റെ സുഹൃത്തുക്കളോടും കൂടി പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലല്ലോ, ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് അവിടെ 2008 കളി, അതിനുശേഷം കളി അന്വേഷിച്ച് വന്നവരോട് ഞാൻ പറയും ഞാൻ പിന്നെ ഇതൊക്കെ കളിച്ച് ഏറ്റ കളിയൊക്കെ കളിച്ചു കഴിഞ്ഞ ശേഷമേ ഇതിനെ ഏക്കാൻ കഴിയൂ, അല്ലെങ്കിൽ വേറെ എന്താ ഒഴിവ് പറഞ്ഞിട്ട് അവർ പിന്തിരിപ്പിക്കലാണ്, വേറെ കളി ഏക്കാണ്ടിരുന്നു. ആ 2008 അവിടെ വെച്ച് പൂരം കുളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം പേര് പറഞ്ഞു അന്തരിഷൻ, അവിടെ ഒരു കുറി തരലുണ്ട്, അന്തരിഷനോട് ഞാൻ പറഞ്ഞു അന്തരിഷൻ ഞാൻ എൻ്റെ കളിയുടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയെന്ന്. അപ്പോൾ അതെയാ, അതിനുശേഷം വി പി താമരമണിക്കരെ വിളിച്ച് പറയാൻ പോകുമ്പോൾ അത് വളരെ മോശമായിപ്പോയി, നമ്മളോടൊന്നും പറയാണ്ട് ഇങ്ങനെ നിർത്തിയത്, ഇത്ര പെട്ടെന്ന് നിർത്തിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നിങ്ങളോട് പറഞ്ഞാലത് അനുവദിക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് പിന്നെ നിർത്തിയേക്കാൻ തോന്നി. ഇനി അവിടെ നിന്ന് ഞാനവിടെ കളിച്ചത് 2067 മുതൽ 3 കളിച്ചു, പിന്നെ 85 മുതൽ 3 ആദ്യമേ കളിച്ചു കുഴമ്പൽ. അതിനുശേഷമാണ് 2003 കളിക്കുന്നത്. ആ 2003 കളിച്ചതിന് ശേഷമാണ് 2008 ഏൽപ്പിക്കുന്നത്. 2008 അവിടുന്ന് പോയാൽ പിന്നീട് ആ കുഴമ്പൽ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ട അവസരം കിട്ടില്ല എന്നുള്ളൊരു ബോധം കൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചത്. അപ്പോൾ അവർ വളരെ ഗംഭീരമായ പിന്നെ ഒരു എന്താ പിന്നെ യാത്രയപ്പൊക്കെ നൽകി. വലിയ പൂരക്കളി, മർത്തളി, മാധവൻ മണിക്കറും വി പി ദാമോരും മണിക്കറായിട്ടുള്ള മർത്തളി, അതുപോലെ വലിയ പ്രകപ്പെട്ടിയെ പോയി നേട്ടൻ തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ വലിയ ഗംഭീര പണിക്കന്മാർക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു യാത്രയപ്പാണ് അത്. വേറെ അതിന് മുന്നേ അങ്ങനെ ഒരു യാത്രയപ്പം അത്ര ഗംഭീരമായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ മർത്തളി കളിക്കുന്ന സമയത്ത് ആദ്യം പഠിച്ച വിഷയത്തിന് പുറമേ വീണ്ടും ഒരു വിഷയത്തിന് വേണ്ടി ആരെയും സമീപിച്ചിട്ടില്ല. പിന്നെ ഈ വിഷയങ്ങളൊക്കെ പഴയതൊക്കെ മാറി മാറി അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്വയം തന്നെ ശ്ലോകങ്ങളൊക്കെ എഴുതിക്കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു. നാട്ടുൽപ്പത്തി, അതുപോലെ ചിദംബര ശ്ലോകങ്ങൾ, അതുപോലെ നാടകങ്ങൾ, ഇതൊക്കെ ഞാൻ സ്വയം എഴുതി അതിനെ ഞാൻ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായത്. പക്ഷേ ഞാനത് പറയാറില്ല, ഞാൻ എഴുതിയ പദ്യമാണെന്ന് ആരോടും രംഗത്ത് വെച്ച് പറയാറില്ല, അതുകൊണ്ടായിരിക്കും അത് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കളി മതിയാക്കിയതിന് ശേഷം പിന്നെ ഇത് അതൊക്കെ ഞാൻ ക്രോഡീകരിച്ച് എഴുതിയതൊക്കെ കുറേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സുഹൃത്ത് ഈ പിന്നെ വിശ്വംഭരം മണിക്കർ പറഞ്ഞു നിങ്ങൾ ഈ പദ്യം നിങ്ങളെ ഇതിലുള്ള ശ്ലോകങ്ങളൊക്കെ മറ്റുള്ളവരെടുത്ത് അവരതാക്കി മാറ്റുന്നുണ്ട്. കെ എൻ കുറുപ്പ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ എൻ്റെ ശ്ലോകം പിന്നെ അത് കടപ്പാട് മാത്രം എൻ്റെ എഴുതിയിരുന്നു, എൻ്റെ രചന എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ അതാകുമ്പോൾ നിങ്ങളതല്ലാണ്ടായി മാറും, അതുകൊണ്ട് ഇനി നിങ്ങളിത് വൈകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എഴുതിയ അത്ര വരെ എഴുതിയതൊക്കെ ക്രോഡീകരിച്ചു കൊണ്ട് ഒരു കയ്യെഴുത്ത് പുസ്തകത്തിൽ എഴുതി അവർക്ക് കൊടുത്തു. പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്ത് വിശ്വംഭരം മണിക്കർ കൃപാസന്നില്ലേ അവരാ പ്രസിദ്ധീകരിച്ചത്. വസന്തരാഗം എന്നുള്ളത് പുസ്തകത്തിന് വേണ്ടി അന്നേരം എഴുതി ഉണ്ടാക്കിയതല്ല, കുറേ കാലമായിട്ട് ഞാൻ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിലുള്ള മുഴുവൻ എൻ്റെ സ്വന്തം രചന മാത്രമാണ്. ഞാൻ പഠിച്ചതൊന്നും അതിലില്ല, ഗുരുനാഥൻ്റെതോ ഞാൻ പഠിച്ചതും ഒരു കാര്യം ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എൻ്റെ രചന, സ്വന്തം രചന മാത്രം ഈ പൂരക്കളി സാഹിത്യ രംഗത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള കൃതി ഈ വസന്തരാഗം എന്ന് പറയാം. ഈ വസന്തരാഗത്തിന് പിന്നെ അവാർഡിന് അപേക്ഷിക്കേണ്ട സമയത്ത് വിശ്വംഭരം മണിക്കരൻ എന്നോട് ചോദിച്ചു അവാർഡ് എന്നെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഒരു അവാർഡിന് അപേക്ഷിച്ചില്ലല്ലോ. അല്ല, അത് നിങ്ങൾ അപേക്ഷിക്കേണ്ടപ്പോൾ നിങ്ങൾ ഞങ്ങൾ പിന്നെ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ചോദിച്ചു. അല്ല, അവർ നിങ്ങൾ പ്രസിദ്ധീകരണമല്ലേ, നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് അങ്ങനെ അവർ ഞാൻ അപേക്ഷിച്ചിട്ടില്ല.
വിശ്വംഭരം മണിക്കർ അവരാണ് ഈ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചതുമൊക്കെ. അപ്പോൾ അപേക്ഷിച്ച ഫോക്ലോർ അക്കാദമിക്കും പൂരക്കളി അക്കാദമിക്കും അപേക്ഷ കൊടുത്ത് രണ്ട് അവാർഡും ആ പുസ്തകം 2018 രണ്ട് അവാർഡും ലഭിച്ച പുസ്തകമാണ് വസന്തരാഗം. ഞാൻ ഒരു ഉദാഹരണം പറയാം. കുറേ കാലം മുമ്പിൽ ഈ ഭാസ്കർ മണിക്കറൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഭാസ്കർ മണിക്കർ അവിടെ ശശിപ്പണിക്കർ അങ്ങനെ രണ്ട് മൂന്നാർ കൃഷ്ണൻ ഇവരൊക്കെ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ 18-ാം തരത്തിൻ്റെ എടശ്ശേരി എന്ന് പറഞ്ഞവരുണ്ട്, 18-ാം തരത്തിന്. അപ്പോൾ അത് ഡി വി കുമാരൻ മണിക്കർ അവിടെ ഭയങ്കര കളിക്കുന്നു. അപ്പോൾ അവിടെ വന്ന് കളിക്കുന്ന സമയത്ത് അദ്ദേഹം അത് പാടി, ഇവർക്കത് വളരെ സുന്ദരമായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹത്തോട് ആ പാട് ചോദിച്ച് അയാൾ കൊടുത്തില്ല. അപ്പോൾ ഇവർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു 18-ാം തരത്തിൻ്റെ എടശ്ശേരി നിങ്ങളുടെ അടുത്തുണ്ടോ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തില്ലിപ്പോൾ, ഇതെന്താക്കണ്ട് ഇപ്പോൾ അവർ തന്നില്ല. ഞാൻ ചോദിച്ചു നമുക്കൊന്നും ഉണ്ടായിക്കൂടെ. ഇവർ വി പി ദാമോദരമണിക്കർ ശേഷം ദാമോദരൻ മണിക്കറോട് ഒന്ന് എഴുതാൻ പറയും, ഒന്ന് ഞാൻ എഴുതാം നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 18-ാം തരത്തിൻ്റെ ഇടത്തിരി പാട്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ട് ഈ പ്രേരണ കൊണ്ടാണ്. അപ്പോൾ പിന്നെ അത് ആദ്യം മുതൽ ഹരിനമോ നമ്മോ നാരായണ നമ്മോ ഇടശ്ശേരി ഹരി എന്നൊരക്ഷരം പാടി തുതിക്കുവാൻ വിരുതി വനൽപ്പവുമില്ലെന്നാലും ഹരിനമ്മോ എന്നുള്ള തിരുനാമം എന്നുള്ളിൽ തള്ളിയിടുമള്ളലകറ്റിടേണം തുടങ്ങിയിട്ട് ഒരുപാട് വരികൾ എഴുതി ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ ഒരുപാട് ക്ഷേത്രത്തിൽ ഇപ്പോഴും അത് പാടി കളിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ അത് കേട്ട് നിൽക്കാറുണ്ട്. എൻ്റെ ഈ കൃതി ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു ആനന്ദമല്ലേ. അപ്പോൾ ചെമ്പലോട്ട് പോകുമ്പോൾ ആടെ ഒരാൾ ചൊല്ലുന്നു, കണ്ടോത്ത് പോകുമ്പോൾ ആടെ ഒരാൾ ചൊല്ലുന്നു. അത് പ്രേരണ ഈ ഭാസ്കരൻ മണിക്കറൊക്കെ ആയിരുന്നു അതിന് പ്രേരണ. അങ്ങനെ ചില പ്രേരണകൾ പണിക്കന്മാർ ഒരു ശ്ലോകം വേണം മറ്റേത് വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രേരണ അങ്ങനെ അങ്ങനെ എഴുതി വന്നതാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് എഴുതി അങ്ങനെ ഒരു പ്രേരണ കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടായി ഇപ്പോഴത്തെ പണിക്കന്മാർ, ഇപ്പോൾ പൊക്കം മണിക്കർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പൊക്കം മണിക്കർ ഒരുപാട് ഈ കൂട്ടത്തിൽ ഒരു എഴുതിയവരാണ്. ഇപ്പം മാധവ് മണിക്കറൊന്നും ഒരു വരി പദ്യം വരെ എഴുതിയിട്ടില്ല എന്നാണ്. അദ്ദേഹം ഒരു മാധവി എന്നുള്ള പുസ്തകം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരി പോലുമില്ല. എല്ലാം അയാൾ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കാവ്യം ഇത് എഴുതുന്ന ആളാണ്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. 2014 ഈ കരക്കക്കാവ് ക്ഷേത്രക്കാരും വെള്ളൂർ ക്ഷേത്രക്കാരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, ആ മർത്തുകളിയിൽ നിങ്ങൾ അധ്യക്ഷ പദവി ഇരിക്കണമെന്ന് പറഞ്ഞു. അതിന് മുമ്പിലേക്ക് ഇപ്പോൾ രാംപുലത്തുകാരൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചില്ല, വേണ്ട ഇപ്പോൾ പണിക്കന്മാർ അതിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അവർ രണ്ട് ക്ഷേത്രക്കാരും കൂടി വന്ന് എന്നോട് പറഞ്ഞു, ഈ മർത്തുകളി രംഗത്ത് എന്തായാലും നിങ്ങൾ പിന്നെ ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല, നിങ്ങൾ അധ്യക്ഷ പദവി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 2014 ആദ്യമായിട്ട് കരക്കക്കാവിൽ അധ്യക്ഷനായിട്ട് അവിടെ പവിത്രൻ പണിക്കരും അതുപോലെ അരയിൽ ബാബു പണിക്കരും കളിക്കുന്ന ആ മർത്തുകളിക്ക് ഞാൻ ആദ്യമായിട്ട് അധ്യക്ഷ വേദിയിൽ പിന്നെ ഈ മർത്തുകളി രംഗത്ത് വീണ്ടും വേറൊരു രീതിയിൽ മർത്തുകളി രംഗത്തേക്ക് വന്നു. അന്ന് മുതൽ 2014 മുതൽ 15 പിന്നെ കൊഴുമ്പൽ അതുപോലെ വീണ്ടും അവിടെ പിന്നെ അതുപോലെ 2019 വരെ രണ്ട് കൊല്ലം പിന്നെ 19 ശേഷം രണ്ട് കൊല്ലം കളി ഉണ്ടായില്ലല്ലോ. 19 ആകുമ്പോൾ ഒരു 4 ക്ഷേത്രത്തിലൊക്കെ ആയിരുന്നു പിന്നെ അധ്യക്ഷനായിട്ടിരുന്നത്. ഒരേ കൊല്ലം തന്നെ 4 ക്ഷേത്രത്തിലൊക്കെ അധ്യക്ഷനായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2020-21 പിന്നെ മർത്തുകളിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് അന്നേരം ഒഴിഞ്ഞു. ഇക്കൊല്ലം 2022 കൊഴുമ്പലും അതുപോലെ കുന്നച്ചേരി രണ്ട് ക്ഷേത്രങ്ങളിലും അധ്യക്ഷയായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ മർത്തുകളി രംഗത്തു നിന്ന് തീരെ വിട്ടുപോകാതെ വേറൊരു രീതിയിൽ പണിക്കർ, മർത്തുകളി പണിക്കറല്ല മർത്തുകളി പണിക്കന്മാർ നിയന്ത്രിക്കുന്ന അധ്യക്ഷനായിട്ട് ഇക്കൊല്ലവും കൂടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ മർത്തുകളി ഈ പൂരക്കളി അക്കാദമിയുടെ കെയർ ഓഫിൽ മമ്പലത്ത് വെച്ച് ഒരു 1.5 കൊല്ലത്തോളം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മമ്പലം ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ട് പൂരക്കളി അക്കാദമീൻ്റെ കെയർ ഓഫിൽ ഒരു കൊല്ലത്തിലധികം 1.5 കൊല്ലത്തോളം ഒരു ക്ലാസ് അവിടെ വെച്ച്. അത് കുറേ കുട്ടികളും അതുപോലെ പണിക്കന്മാരൊക്കെ പ്ലാക്ക അശോകൻ മർത്തുകളി കളിക്കുന്നവർ പ്ലാക്ക അശോകൻ അവിടെ മമ്പലത്തുള്ള രവി പിന്നെ ഒരു ദാമോദരൻ ഇവിടെ പേക്കടം അങ്ങനെ പണിക്കന്മാരും ചെറിയ കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു ക്ലാസ് ഒരു 1.5 കൊല്ലത്തോളം അവിടെ വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊറോണ വന്നിട്ടാകുമ്പോൾ അങ്ങനെ നിർത്തിയതാണ്. പഴയ മർത്തുകളിയും പുതിയ മർത്തുകളിയും തമ്മിലുള്ള ഒരു ഈ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒരുപാട് അന്തരം വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയായിരുന്നു പണ്ടത്തെ മർത്തുകളിക്കൊക്കെ. ഇന്ന് വിഷയങ്ങളൊക്കെ ചുരുക്കി, സമയമൊക്കെ ചുരുക്കി, വളരെ അല്പം ആ വിഷയം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ആസ്വാദകർക്കൊക്കെ ഉണ്ട്. അതിന് പുറമേ വരുന്ന പണിക്കന്മാർ, പൂരക്കളിക്ക് വരുന്ന പണിക്കന്മാർ ഇപ്പോൾ പൂരക്കളി കളിച്ച് പൂര പഠിപ്പിച്ച് അങ്ങനെയുള്ളവർ അധികം പിന്നെ സംസ്കൃതമൊന്നും പഠിക്കാതെ കുറേ ചോദ്യോത്തരങ്ങളൊക്കെ എഴുതി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പം വന്നതുകൊണ്ട് ആസ്വാദകർക്കൊക്കെ ഈ പൂരക്കളിയുടെ മർത്തുകളിയുടെ താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. ഏതാണ്ട് ഈ രംഗത്ത് ചെറുപ്പക്കാരായ ഒരു 5-ോ 10-ോ വിരലിലുണ്ടാവുന്ന 5-ോ 10-ോ പണിക്കന്മാരാണ് ഇപ്പം മർത്തുകളിയെ കൊണ്ടുപോകുന്നത് തന്നെ. അവരും കൂടി ഈ രംഗത്തില്ലെങ്കിൽ ഇതിന് ആരും വരില്ല. പിന്നെ പ്രാപ്തരായ ചെറുപ്പക്കാരായ ഒരുപാട് പണിക്കന്മാരുണ്ട്.
കുറേ എം എക്കാരും ഡോക്ടർമാരായവരൊക്കെ പണിക്കർമാർ, അങ്ങനെ ഒരു അഞ്ച് പത്ത് പണിക്കർമാർ, പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അവരെ കയ്യിലാണ് ഇപ്പം മർത്തുകളി നിലനിൽക്കുന്നത്. അവരില്ലെങ്കിൽ മർത്തുകളിയിലെ കാര്യം വളരെ അപകടമാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് മർത്തുകളി തീരെ പിന്നെ പഴയ കാലത്തേതിലൊന്നും തീരെ ഇല്ലാണ്ടായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ പ്രാപ്തരായി വരാൻ പറ്റിയവരാണ് ഇന്നത്തെ ചെറുപ്പക്കാർ, എനിക്കറിയാം. അതുകൊണ്ട് മർത്തുകളി തീരെ നിന്നുപോകും എന്ന ഒരു വിചാരമില്ല. പക്ഷേ ഈ ഭൂരിഭാഗവും ഒന്നും അടിസ്ഥാനപരമായിട്ട് പഠിക്കാതെ വെറുതെ കുറേ ചോദ്യങ്ങൾ എഴുതി പിടിച്ചു വരുന്ന ഒരു സമ്പ്രദായമായതുകൊണ്ട് പിന്നെ ഈ ആസ്വാദകർ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ കളിക്കുന്ന കാലത്തെ കളിയാണോ ഇപ്പോൾ കാണുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിപ്പോൾ ആ കാലം മാറിയിട്ടുണ്ട്, അതിനനുസരിച്ച് കോലം മാറി, അത്രയേ പറയാനുള്ളൂ. പക്ഷേ അതുകൊണ്ട് പൂരക്കളി രംഗം തീരെ പിന്നെ നിന്നുപോകും, അതിലെ പാണ്ഡിത്യമൊക്കെ പണ്ടത്തെ പണിക്കന്മാരെ പോലെ ഇല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ഉണ്ട്, നമ്മളെക്കാട്ടും ഞങ്ങളെക്കാട്ടിയും പ്രാപ്തന്മാരായി വരാൻ പറ്റിയവർ ചെറുപ്പക്കാർ ഇന്ന് രംഗത്തുണ്ട്. അത് ഒരു നല്ല ശുഭാപ്തി വിശ്വാസം ഇതിൽ തരുന്നുണ്ട്. ഞാൻ ഉള്ളിടണം.